ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ബലാത്സംഗം ഉൾപ്പെടെ 5 വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം. അധികാര ദുർവിനിയോഗം നടത്തി ലൈംഗികമായി പീഡിപ്പിച്ചു. പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എസ് അജിത് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അജിത്, എന്തൊക്കെയാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്? ശാലിനി, നാളെ പാലാ കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പുകൾ ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധികാരം ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്തു തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആളെ ആ അധികാരവും ഉപയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 83 സാക്ഷികൾ, അതിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ ആണ് 83 സാക്ഷികളുള്ളത്. 4 ബിഷപ്പുമാർ, 11 വൈദികർ, 25 കന്യാസ്ത്രീമാർ എന്നിവരും ഇതിനകത്ത് സാക്ഷികളാണ്. ഒപ്പം ഈ 10 സാക്ഷികളുടെ മൊഴികൾ രഹസ്യമായി രേഖപ്പെടുത്തിയിരുന്നു. ഈ രഹസ്യ മൊഴി രേഖപ്പെടുത്തിയ 7 മജിസ്ട്രേറ്റുമാരെയും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്ന നിലയിലാണ് ഇതിൽ കുറ്റപത്രത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. 2000 പേജുള്ള കുറ്റപത്രമാണ് അഡ്വക്കേറ്റ് ജിതിൻ കെ ബാബു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള ആയി തയ്യാറാക്കിയിരിക്കുന്ന ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കോട്ടയം എസ് പി ഹരിശങ്കറിൻ്റെ നേതൃത്വത്തിൽ വൈക്കം DYSP കെ സുഭാഷ് അന്വേഷിച്ച ഈ കേസിൽ നമുക്കറിയാം കഴിഞ്ഞ സെപ്റ്റംബർ 21 ജലന്ധർ രൂപത ബിഷപ്പ് ആയിരുന്ന ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്തത്. 25 ദിവസം കഴിഞ്ഞിട്ട് ഫ്രാങ്കോ മുളയ്ക്കൽ ജാമ്യത്തിൽ പോവുകയും ചെയ്തു. പക്ഷേ കുറ്റപത്രം വൈകിയത് വലിയ തോതിൽ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയായിരുന്നു. 1 മാസം മുമ്പ് ഈ കുറ്റപത്രം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കണ്ടതിന് ശേഷം DGP അയച്ചു കൊടുത്തു. 1 മാസമായത് കോട്ടയത്ത് തിരുവനന്തപുരത്ത് DGP ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. വീണ്ടും കന്യാസ്ത്രീമാർ പ്രക്ഷോഭത്തിനിറങ്ങും എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. പാലാ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെങ്കിലും വിചാരണ നടക്കുന്നത് കോട്ടയം സെഷൻസ് കോടതിയിലായിരിക്കും. ശാലിനി.